ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡോൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പിയായിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ ലൈവ് ആസ്റ്റ് ഗോ വൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗോസ്റ്റ് സ്റ്റോറി, ലോതിയൻ സിമിത്തേരി, പ്രേതകഥ. ലോതിയൻ സിമിത്തേരി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡൽഹിയിൽ കാശ്മീരി ഗേറ്റിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിമിത്തേരിയാണ് ലോതിയൻ സിമിത്തേരി എന്ന് പറയുന്നത്. നേരം അർദ്ധരാത്രിയോടടുക്കുമ്പോൾ ഇവിടെ അരങ്ങേറുന്നത് ഭയാനകമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. നായ്ക്കൾ ഓരിയിടുകയും മൂങ്ങകൾ മൂളുകയും ചെയ്യുന്ന സമയത്ത് തലയില്ലാത്ത ഒരു മനുഷ്യരൂപം ഇതുവഴി നിലവിളിച്ചുകൊണ്ട് ഓടുന്നതായി കണ്ടിട്ടുണ്ടെന്നാണ് ഇവിടുത്തുകാർ പലരും പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രചരിക്കുന്ന കഥ ഇതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡൽഹിയിലെ ഒരു സൈനികനായിരുന്നു ജോൺ നിക്കോളസ് എന്ന വ്യക്തി. അദ്ദേഹം അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഈ ബന്ധം അദ്ദേഹം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വീട്ടുകാരതിനെ എതിർക്കുകയും കുടുംബാംഗങ്ങൾ അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ഒടുവിൽ നിരാശനായ അദ്ദേഹം തൻ്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിയുതിർത്ത് മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തെ അടക്കിയ സ്ഥലമാണ് ലോതിയൻ സിമിത്തേരി എന്നത്. അപ്പോൾ അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് മരിച്ച നിരവധി സൈനികരുടെ മൃതദേഹങ്ങൾ, അതോടൊപ്പം കോളറ പടർന്നു പിടിച്ചപ്പോൾ മരിച്ച നിരവധി ഇംഗ്ലീഷുകാരുടെ മൃതദേഹങ്ങൾ എല്ലാം അടക്കിയിരിക്കുന്നത് ലോതിയൻ സിമിത്തേരിയിലാണ്. ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് ഇവിടെ ആ സമയം അടക്കിയത്. അപ്പോൾ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടിയതോടുകൂടി ഇവിടെ ശവസംസ്കാരം നടത്തുന്നത് ഗവൺമെൻറ് ഔദ്യോഗികമായി നിർത്തലാക്കി. ആ കാലത്താണ് ജോൺ നിക്കോളാസിൻ്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രേതം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ കഥ എല്ലായിടത്തും പരന്നതോടുകൂടി ആളുകൾ ഭയത്താൽ അങ്ങോട്ട് വരാതെയായി. ഇത് ജോൺ ഈ തലയില്ലാതെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ആ രൂപം ജോണിൻ്റേതാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നതും വിശ്വസിക്കുന്നതും. ഇന്നും ഈ കഥ ഇങ്ങനെ വിശ്വസിച്ച് പോരുന്നു. ഇന്നിത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ശവക്കല്ലറ. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഇവിടെ സൗജന്യമായി സന്ദർശിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ.